ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നന്ദഗോപനെയും പ്രിയയെയും കോടതിയിൽ വെച്ച് അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ അഡ്വക്കേറ്റ് അർജുൻ. സ്നേഹസദനത്തിൽ വെച്ച് വിശ്വനാഥൻ എന്ന തന്റെ വളർത്തച്ഛൻ തേജയെ കുത്തിക്കൊല്ലുന്നത് തന്റെ രണ്ട് കണ്ണുകൾ കൊണ്ടും താൻ നേരിട്ട് കണ്ടു എന്ന് തന്നെ പ്രിയ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കോടതിയിൽ. തിരിച്ചും മറിച്ചുള്ള അർജുന്റെ ചോദ്യങ്ങൾക്കെല്ലാം അതെ, താൻ ആ കൃത്യം കണ്ടു എന്ന് തന്നെയാണ് പ്രിയ ഉറപ്പിച്ചു പറയുന്നത്. അത് തന്നെയാണ് അർജുന്റെ ആവശ്യവും. കാരണം പ്രിയ കള്ളമാണ് പറയുന്നത് എന്ന് തെളിയിക്കാനുള്ള ആ ഒരു ശക്തമായ തെളിവ് ഇപ്പോൾ നമ്മുടെ അർജുന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയ ഒരു കള്ളസാക്ഷിയാണെന്ന് ആ തെളിവ് സമർപ്പിച്ചു കഴിയുമ്പോൾ കോടതിക്ക് മാത്രമല്ല അഡ്വക്കേറ്റ് നന്ദഗോപനും മനസ്സിലാവും. അതേപോലെ തന്നെ തന്റെ മകളാണെന്ന് പറഞ്ഞ് അവകാശം ഉന്നയിച്ചുകൊണ്ട് വന്ന ഇവള് അക്ഷരാർത്ഥത്തിൽ ഒരു കള്ളിയാണെന്നുള്ള സത്യവും നന്ദഗോപൻ തിരിച്ചറിയും. ഇനി ആ ദിവസങ്ങൾക്ക് അധിക ദൂരമില്ല. 1000 അപരാധികൾ രക്ഷപ്പെട്ടാൽ പോലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ആൽപിതമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ വിശ്വനാഥൻ എന്ന സാധു വയോധികൻ ഒരു കാരണവശാലും ഈ ഒരു കുറ്റം ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നത് നമ്മുടെ ഭരണവ്യവസ്ഥയോട് പോലും ചെയ്യുന്ന ഒരു വലിയ ചതിയും വലിയൊരു നീതികേട് തന്നെയാണെന്നാണ് അർജുൻ അവിടെ വാദിക്കുന്നത്. മാത്രമല്ല, വിശ്വനാഥൻ എന്ന സാധുവായ മനുഷ്യൻ ഒരാളുടെ ജീവൻ എടുക്കുന്ന ആളല്ലെന്നും അയാൾ അനേകം ആശ്രിതരില്ലാത്ത ഒരുപാട് വൃദ്ധജനങ്ങൾക്കും അതേപോലെ തന്നെ ആരോരുമില്ലാത്ത കുഞ്ഞുങ്ങൾക്കും സ്വയം ജീവിതം പോലും മറന്ന് അവർക്കായിട്ട് ജീവിച്ച ഒരു സാധു മനുഷ്യനാണ് എന്നുള്ള കാര്യവും അർജുൻ കോടതിയെ ബോധിപ്പിക്കുകയാണ്. മാത്രമല്ല, പ്രിയയുടെ സാക്ഷിമൊഴികളെല്ലാം കള്ളത്തരമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് തനിക്ക് മറ്റൊരു സാക്ഷിയെ, ഇതുവരെ കോടതിയിൽ സമർപ്പിക്കാത്ത മറ്റൊരു സാക്ഷിയെ കൂടി വിസ്തരിക്കാനുണ്ടെന്ന് അർജുൻ പറയാണ്. അർജുന്റെ അപേക്ഷ സ്വീകരിക്കരുതെന്ന് നന്ദഗോപനും പബ്ലിക് പ്രോസിക്യൂട്ടറും വാദിച്ചെങ്കിലും കോടതിയുടെ പ്രഥമ പരിഗണന ഒരു നിരപരാധിയെ ശിക്ഷിക്കുന്നതിൽ നിന്നും അത് രക്ഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ, അയാൾ കുറ്റം ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കുകയാണെങ്കിൽ അതാണ് കോടതിക്ക് പ്രാധാന്യമുള്ള വിഷയമെന്നും പറഞ്ഞ് നമ്മുടെ ജഡ്ജി അർജുൻ പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ച് ആ ഒരു സാക്ഷിമൊഴി കൂടി രേഖപ്പെടുത്താൻ തീരുമാനിക്കുകയാണ്. അതിനുവേണ്ടി തിങ്കളാഴ്ച കോടതി കൂടുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴാണ് അർജുന്റെയും പൂജയുടെയും മുഖത്ത് അതിയായ സന്തോഷവും പ്രിയയുടെയും നന്ദഗോപന്റെയും മുഖത്ത് നിരാശയും നിറഞ്ഞത്. കാരണം അർജുൻ അതിനുവേണ്ടി സമർപ്പിച്ചിട്ടുള്ള രേഖകൾ അത് അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ള രേഖകൾ ആയതുകൊണ്ട് മാത്രമാണ് കോടതി ആ ഒരു സാക്ഷിമൊഴി കൂടി കണക്കിലെടുക്കാമെന്ന് പറഞ്ഞത്. ആ കാര്യം ഒരു അഡ്വക്കേറ്റായ നന്ദഗോപനെ വളരെയധികം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടുകൂടി തന്നെ പുറത്തിറങ്ങിയ നമ്മുടെ നന്ദഗോപൻ പ്രിയയോട് ചോദിക്കുന്നുണ്ട്, നിന്നോട് ഞാൻ അവസാനമായിട്ട് വീണ്ടും ചോദിക്കുകയാണ്, നീ പറഞ്ഞ മൊഴിയെല്ലാം സത്യം തന്നെയല്ലേ? എന്താ അച്ഛൻ എന്നെ വിശ്വാസമില്ലേ? നിന്നെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല, നിന്നെ വിശ്വാസം ആയതുകൊണ്ടാണ് നീ പറഞ്ഞതെല്ലാം കണ്ണടച്ച് വിശ്വസിച്ച് ഇതുവരെ കൊണ്ടെത്തിച്ചത്. പക്ഷെ ഇപ്പൊ അർജുൻ പുതിയതായിട്ട് ഒരു സാക്ഷിയെ കൂടി ഇവിടെ കൊണ്ടുവരുന്നു പറഞ്ഞല്ലോ, നിനക്കതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണയുണ്ടോ എന്ന് പ്രിയയോട് ചോദിക്കുകയാണ്. ഇല്ല അച്ഛാ, എല്ലാം കള്ള തെളിവുകളാണ്, അങ്ങനെ ഒരാളില്ല, അങ്ങനെ ഒരു സാക്ഷിയേ ഇല്ല എന്ന് പറയാണ് നന്ദഗോപനോട്. ആ സമയത്താണ് നമ്മുടെ അർജുനും പൂജയും കൂടി അങ്ങോട്ട് വരുന്നത്. അർജുന്റെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ നന്ദഗോപനും പ്രിയയ്ക്കും ദേഷ്യമാണ് വരുന്നത്. നിന്റെ മുഖത്തുള്ള ഈ സന്തോഷത്തിന്റെ അർത്ഥം എനിക്കറിയാം അർജുൻ. എന്തായാലും നീ ഇത്രമാത്രം ഒരു കൾച്ചർ ഇല്ലാത്തവനാണെന്നും ഇത്രമാത്രം ചതിയനാണെന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല എന്നെല്ലാം നന്ദഗോപൻ അർജുന്റെ മുഖത്ത് നോക്കി പറയുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പൂജ അച്ഛ എന്നൊന്ന് വിളിച്ചതിന് പൂജയ്ക്കും കിട്ടി. കാരണം ആവശ്യത്തിന് മാത്രം അച്ഛസ്ഥാനം കൊടുക്കുകയും തനിക്കെതിരെ തിരിയുമ്പോൾ ആ ഒരു പദവി തിരിച്ചുപിടിക്കുകയും ചെയ്യുന്ന ആളാണല്ലോ നന്ദഗോപൻ. ഈ വട്ടവും അതിനൊരു തെറ്റും വരുത്തിയില്ല. മേലിൽ എന്നെ അച്ഛാന്ന് വിളിക്കരുത്, അതിനുള്ള അവകാശം നിനക്കില്ല എന്ന് പൂജയോട് തറപ്പിച്ച് പറയാണ് കേട്ടോ. അവിടെ വെച്ച് തന്നെ നമ്മുടെ അർജുൻ നന്ദഗോപനെ വെല്ലുവിളിക്കുകയാണ് അടുത്ത സിറ്റിംഗിൽ. അതായത് തിങ്കളാഴ്ച നടക്കാൻ പോകുന്ന കോടതിയിൽ വെച്ചിട്ട് പ്രിയയെ കൊണ്ട് അവൾ പറഞ്ഞിരിക്കുന്ന ഈ ഒരു കള്ളം മാറ്റി പറയിപ്പിക്കും, അവളുടെ മൊഴി ഞാൻ മാറ്റി പറയിപ്പിക്കുമെന്ന് അർജുൻ പറയാണ് കേട്ടോ. അത് കേട്ടതും പ്രിയയ്ക്ക് ആകെ ദേഷ്യം വരികയാണ്. കാരണം ആരിനി എന്തെല്ലാം പറഞ്ഞാലും വിശ്വനാഥൻ കൊന്നു എന്നുള്ള മൊഴിയിൽ ഉറച്ചു തന്നെയാണ് പ്രിയ നിൽക്കുക. അത് നമ്മുടെ നന്ദഗോപനെ അറിയാം. അതുകൊണ്ട് തന്നെ രണ്ടുപേരും അത് കാര്യമാക്കി എടുക്കുന്നില്ല. പക്ഷെ അർജുൻ എന്തറിയാം, അർജുന്റെ കയ്യിൽ തെളിവുണ്ട്, പ്രിയ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് വരുത്താൻ വേണ്ടിയിട്ട്. കാരണം തേജയുടെ വേലക്കാരനായ രവി അർജുന്റെ കസ്റ്റഡിയിലാണ്. അയാളെ കോടതിയിൽ എത്തിക്കുകയും അയാളുടെ മൊഴിയെല്ലാം കോടതി കേൾക്കുകയും ചെയ്യുമ്പോൾ
തേജ കൊല്ലപ്പെട്ടത് ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ടാണെന്നും അവിടെ പ്രിയയും അയാളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും കോടതിയെ ബോധിപ്പിക്കുന്ന ആ നിമിഷം തന്നെ വിശ്വനാഥൻ എന്ന വയോധികൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും പ്രിയ കള്ളസാക്ഷിയാണ് പറഞ്ഞതെന്നുള്ള കാര്യം എല്ലാവർക്കും പകൽ വെളിച്ചം പോലെ വ്യക്തമാവുകയാണ്. അടുത്തതായിട്ട് കോടതി പ്രിയയോട് ചോദിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു കള്ളം പറഞ്ഞത്, അതേപോലെ പ്രിയയ്ക്കെതിരെ നടപടികൾ ഉണ്ടാവും എന്നുള്ളൊരു ഘട്ടത്തുമ്പാണ് പ്രിയ അടവ് മാറ്റി പിടിക്കുന്നത്. സാക്ഷിയുടെ ഭീഷണിയെ തുടർന്നാണ് താൻ ഇങ്ങനെയൊരു കള്ളക്കഥ കെട്ടിച്ചമച്ച് വിശ്വനാഥനെ കുടിക്കിയത് എന്നുള്ള കാര്യം പ്രിയ അവിടെ തുറന്നു പറയുകയാണ്. ഇല്ലെങ്കിൽ തന്നെ കൊന്നു കളയുമെന്നുള്ള ഭീഷണിയായിരുന്നു എന്നും പ്രിയ പറയാണ്. അനാഥയായ തനിക്ക് മറ്റൊരു വഴിയില്ലായിരുന്നെന്നും സാക്ഷിയുടെ ഭീഷണിയുടെ പേരിൽ ജീവനിൽ ഭയന്നിട്ട് മാത്രമാണ് താൻ ഇങ്ങനെയൊരു കാര്യം ചെയ്തത്, എന്നെ മാപ്പ് സാക്ഷിയാക്കണമെന്നും പറഞ്ഞിട്ട് പ്രിയ കോടതിയിൽ അപേക്ഷിക്കുകയാണ് കേട്ടോ. സാക്ഷിക്കെതിരെ പ്രിയ മൊഴി പറയുന്നത് സാക്ഷി അവിടെ നിന്ന് കേൾക്കുകയാണ്. ആ കോടതിയിൽ വെച്ച് തന്നെ സാക്ഷി പ്രിയയ്ക്കെതിരെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. പക്ഷേ പ്രിയയ്ക്ക് അങ്ങനെയൊരു കാര്യമില്ലല്ലോ, സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ആരെയും അവളെ തള്ളി പറയുന്ന ഒരുത്തിയാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരു മനക്ലേശവും ഇല്ലാതെ അവള് സാക്ഷിക്കെതിരെ ശക്തമായ മൊഴിയാണ് കൊടുക്കുന്നത്. ഇതോടുകൂടി നന്ദഗോപിന് മനസ്സിലാവുകയാണ് അർജുൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമായിരുന്നു എന്ന്. അതിന്റെ പേരിൽ പ്രിയയും നന്ദഗോപിനും തമ്മിൽ വലിയ വാക്കേറ്റം ഉണ്ടാവുന്നുണ്ട്. സാക്ഷിയെ പേടിച്ചിട്ടാണ് നീ ഇക്കാര്യം എന്നോട് പറയാതിരുന്നത് എന്നുള്ളത് ഒരു സത്യമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. മറ്റെന്തോ ഇതിന്റെ പിറകിൽ ഉണ്ടെന്ന് തന്നെ നന്ദഗോപൻ വിശ്വസിക്കുന്നുണ്ട്. അത് പ്രിയയുമായിട്ട് ഒരു മാനസിക അകൽച്ച പോലും ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും തേജാവധക്കേസിൽ നിന്ന് പ്രിയ എന്തായാലും വെറും ഒരു മാപ്പുസാക്ഷിയായിട്ട് രക്ഷപ്പെടാൻ പോവുകയാണ്. പക്ഷെ അർജുന്റെ ഉദ്ദേശം ഫലം കണ്ടു. കാരണം നന്ദഗോപന്റെ മനസ്സിൽ പ്രിയയാണ് കള്ളം പറഞ്ഞത് എന്നുള്ള കാര്യം വ്യക്തമായി. നന്ദഗോപന്റെ മാത്രമല്ല, തിരിച്ച് അച്ചമ്മയുടെയും നമ്മുടെ അർജുന്റെ വീട്ടുകാരുടെ എല്ലാവരുടെയും മുന്നിൽ ആ സത്യം വെളിവാവുകയും വിശ്വനാഥൻ എന്ന വയോധികന് ജയിലിൽ നിന്ന് മോചനം ലഭിക്കുകയും ചെയ്തു. അതോടുകൂടി തന്നെ പൂജയ്ക്കും അർജുനും പുതുജീവനാവുകയാണ്. കാരണം വിശ്വനാഥനെ പുറത്തെത്തിച്ചാൽ മാത്രമേ അർജുനും പൂജയും തമ്മിൽ ഒരു ജീവിതം ഉണ്ടാവൂ എന്നാണ് പൂജ അർജുനോട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇതേ അർജുൻ പൂജയ്ക്ക് കൊടുത്തിരിക്കുന്ന ആ വാക്കെല്ലാം ഇവിടെ പാലിക്കാൻ പോവുകയാണ്. പക്ഷെ ഇതുകൊണ്ടൊന്നും നമ്മുടെ പ്രിയ ഈ വിവാഹത്തിൽ നിന്ന് ഒഴിയാൻ ഉദ്ദേശിച്ചിട്ടില്ല. അഖിലിനെ വിവാഹം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് കാര്യവും ചെയ്യും. അഖിലിന്റെ ഭാര്യയായി വന്ന് പൂജയെ ആ വീട്ടിൽ നിന്ന് ആട്ടി പുറത്താക്കുകയും ഒരിക്കലും സ്വന്തം അച്ഛന്റെയും അമ്മയുടെയും കൂടെ ജീവിക്കാനുള്ള ഭാഗ്യം പൂജയ്ക്ക് ഇല്ലാതാക്കുകയുമാണ് പ്രിയയുടെ പുതിയ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടുള്ള കളികളാണ് പ്രിയ ആസൂത്രണം ചെയ്യുന്നത്. പ്രിയയ്ക്ക് കൂട്ടായിട്ട് അച്ഛമ്മ മഹേശ്വരിയും ആന്റിയായിട്ടുള്ള മധുവും കൂട്ടുന്നുണ്ട്. പക്ഷെ ആരെല്ലാം എന്തെല്ലാം ചതികളും ആസൂത്രണങ്ങളും എല്ലാം നടത്തിയാലും പൂജയോടൊപ്പം അർജുൻ ഉള്ളിടത്തോളം കാലം പൂജയ്ക്കെതിരെ ഒന്നും ചെയ്യാനും വിജയിക്കാനും നമ്മുടെ പ്രിയയെ കൊണ്ട് കഴിയില്ല. ഇതിന്റെ കൂടെ മറ്റൊരു പ്രശ്നം കൂടി അർജുന്റെയും പൂജയുടെയും ജീവിതത്തിലേക്ക് വരികയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ഭാവനയുടെയും സൂര്യയുടെയും പ്രശ്നം തന്നെ. സൂര്യ ഇപ്പോൾ അർജുനെയും പൂജയും അന്വേഷിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. അവിടെ വെച്ച് അർജുനെ കല്യാണ പയ്യൻ അന്വേഷിച്ച് വന്നതിൻ്റെ കാര്യമെല്ലാം ചോദിക്കുകയാണ് നമ്മുടെ മധു. അതേപോലെ തന്നെ പ്രിയയ്ക്കും സൂര്യ പുതിയ ഒരാളാണ്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ബന്ധുവാണെങ്കിലും ഇവന്റെ വിവാഹമാണ് നാളെ മറ്റന്നാൾ. അപ്പം ഇവൻ എന്താ ഇങ്ങോട്ട് വന്നത്, അർജുനെ കാണാൻ വന്നതിൽ എന്തോ ഒരു പൊരുത്തക്കേടുണ്ട് എന്നുള്ള കാര്യമൊക്കെ മധു പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സൂര്യ അർജുന്റെയും പൂജയുടെയും റൂമിലെത്തിയിട്ട് പറയുന്നത് ഭാവനയല്ലാതെ മറ്റാരെയും ഞാൻ വിവാഹം കഴിക്കില്ല, പല്ലവിയല്ല, എൻ്റെ മനസ്സിൽ ഭാവനയല്ലാതെ മറ്റൊരു പെണ്ണും ഇല്ല എന്നുള്ള കാര്യവും, എന്ത് ചെയ്തിട്ടാണെങ്കിലും ഭാവന തന്നെയായിരിക്കണം എൻ്റെ ഭാര്യയായി വരേണ്ടത്, അതിന് അർജുനും പൂജയും എന്നെ സഹായിക്കണം എന്നെല്ലാം പറയാണ്. ഇതെല്ലാം മധുവും പ്രിയയും ഒളിഞ്ഞു കേൾക്കുന്നുണ്ട്. മാധുരി അമ്മയും സൂര്യയെ സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ. ഭാവനയുടെ സ്വഭാവം വെച്ചിട്ട് അവൾ ഒരിക്കലും ഇതിന് സമ്മതിക്കില്ല എന്ന് നമ്മുടെ പൂജ അവരോട് പറയുന്നുണ്ട്. പക്ഷേ എന്തെല്ലാം പറഞ്ഞിട്ടും സൂര്യയുടെ മനസ്സ് തണുക്കുന്നില്ല. ഭാവനയും തന്നെ തനിക്ക് വിവാഹം കഴിക്കണമെന്നും അല്ലാതെ തനിക്കൊരു ജീവിതം ഉണ്ടാവില്ലെന്നും ഉള്ള നിലപാടിൽ സൂര്യ ഉറച്ചു നിൽക്കുകയാണ്. മാധുരി അമ്മ ഇങ്ങനെ ശക്തമായിട്ട് സൂര്യയുടെ കൂടെ നിന്നപ്പോൾ നമ്മുടെ അർജുൻ തന്നെ, അമ്മ എന്തൊക്കെയാ പറയുന്നേ, ഇത്ര പെട്ടെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനാ, നാളെയാണ് വിവാഹം, ആ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് സൂര്യമോൻ നിന്നു കൊടുക്കണമെന്ന് ഞാൻ പറയില്ല, ഇവന്റെ അമ്മ ഇഷ്ടത്തിന് തീരുമാനിച്ചൊരു വിവാഹം മാത്രമല്ലേ ഇത്, അതുകൊണ്ടുകൂടി തന്നെ ഇവന് വേണ്ട എല്ലാ സഹായങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കണം.
അല്ല, എന്റെ മുന്നിൽ നല്ലൊരു ഉദാഹരണമായിട്ട് നീ തന്നെ ഇല്ലേന്ന് അർജുന നോക്കി മാധുരിയമ്മ പറയാം കേട്ടോ. പക്ഷെ മാധുരിയമ്മ സ്വന്തം മകനോട് എന്താ ചെയ്തതെന്ന് മറന്നുപോയിന്നാ എനിക്ക് തോന്നേ. കാരണം അഖിലിന് ഒട്ടും ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രിയമായിട്ടുള്ള വിവാഹം. അപ്പം സ്വന്തം മകന്റെ കാര്യത്തിൽ മാധുരിയമ്മയ്ക്ക് ഈ നീതിന്യായം ഒന്നും ഓർമ്മയില്ല എന്ന് തോന്നുന്നു. എന്തായാലും വീഡിയോ അടുത്ത കിട്ടുന്ന വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.